നമസ്കാരം. ശബരിമലയിലെ പ്രമുഖ സേവന സംഘടനയായ അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൽ ഇപ്പോൾ ഒരു വലിയ പൊട്ടിത്തെറി നടക്കുകയാണ്. സംഘടനയിലെ സംഘം ജനറൽ സെക്രട്ടറിക്കെതിരെ വ്യാജ ഒപ്പിട്ട് ചെക്ക് മാറിയെടുത്തതായാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആരോപണം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃനിരയിൽ നിന്നും വൈസ് പ്രസിഡന്റിന്റെ പരാതി പോലീസിലെത്തിയിരിക്കുകയുമാണ്. ഈ വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയാണ് മധു മണിമല. അദ്ദേഹം അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിരുന്നു. ഒപ്പം സംഘടനയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം, ചങ്ങനാശ്ശേരി യൂണിയൻ സെക്രട്ടറി, മണിമല ശ്രീധർമ്മശാസ്ത ക്ഷേത്രം സ്ഥാപക സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്, കോവിഡ് വന്നിട്ട് ഇപ്പൊ 17-ാമത്തെ മാസമാണ്, അയ്യപ്പ സേവാസംഘത്തിന്റെ അക്കൗണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പിൻവലിക്കപ്പെട്ടു എന്നൊരു വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് ഞാൻ ഇതിന്റെ അന്വേഷണത്തിന് പിന്നാലെ പോയത്. അപ്പോൾ അയ്യപ്പ സേവന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാറ് 91 വയസ്സുണ്ട്. അയ്യപ്പ സേവാ സംഘത്തിന്റെ ട്രഷറർ ശ്രീ PCS മേനോന് 90 വയസ്സ് പ്രായമുണ്ട്. ഈ അയ്യപ്പ സേവാ സംഘത്തിൽ കഴിഞ്ഞ 17 മാസമായിട്ട് അയ്യപ്പ സേവന എല്ലാ ശാഖകളുടെയും യൂണിയനുകളുടെയും ഭരണ കാലാവധി തീർന്നിരിക്കുകയാണ്. 90% ശാഖകളുടെയും ഈ സമയത്ത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഒരു ഇലക്ഷൻ നടത്താൻ ഇവർ തീരുമാനിക്കുകയും ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ ഒരു ബയലോ തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഇതുവരെ അത് പ്രസിദ്ധീകരിച്ച് പുറത്തു വിട്ടിട്ടില്ല. എനിക്ക് രഹസ്യമായിട്ട് ഒരു കോപ്പി അതിന്റെ കിട്ടി. അപ്പൊ അതിനു മുമ്പ് അയ്യപ്പ സേവന്റെ എല്ലാ കാര്യങ്ങളുടെയും പരമാധികാരം പൊതുയോഗത്തിലായിരുന്നു നിക്ഷിപ്തമായിരുന്നത്. എന്നാൽ പൊതുയോഗത്തിൽ നിന്ന് മാറി ഇപ്പൊ ആ സംഘത്തിന്റെ മുഴുവൻ കാര്യങ്ങളുടെയും തീരുമാനമെടുക്കാനുള്ള അവകാശം വർക്കിംഗ് കമ്മിറ്റി ദേശീയ പ്രവർത്തക സമിതിയിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ടാണ് പുതിയ ബയലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പുതിയ ബയലോയുടെ അടിസ്ഥാനത്തിൽ 51-അംഗ പ്രവർത്തക സമിതിയെ തെരഞ്ഞെടുത്ത് കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ ഇലക്ഷൻ നടപടികളിൽ അവർ മുന്നോട്ട് പോവുകയാണ്. ഈ ഞാൻ അയ്യപ്പ സേവനെ ബന്ധപ്പെട്ട ഭാരവാഹികളോട് അന്വേഷിച്ചപ്പോൾ അവരാരും തന്നെ അറിഞ്ഞിട്ടില്ല. പല യൂണിയനുകളിലും പല ശാഖകൾക്കും പ്രാതിനിധ്യം ഇല്ലാതെ തങ്ങളുടെ ഇഷ്ടക്കാരെ മാത്രം വെച്ചിട്ട് ഈ ഇലക്ഷൻ നടത്തി മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അറിഞ്ഞു. അപ്പൊ ഞാൻ ഇതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. ഇങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴാണ് അയ്യപ്പ സേവാ സംഘത്തിലെ പല ക്രമക്കേടുകളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അയ്യപ്പ സേവാ സംഘത്തിൽ 18 വർഷക്കാലത്തോളം ഒരു അക്കൗണ്ടന്റ് ആയിരുന്ന ചങ്ങനാശ്ശേരി മാടപ്പള്ളി സ്വദേശിയായ പ്രസന്നൻ അയ്യപ്പ സേവാസംഘത്തിൽ പണം മോഷ്ടിച്ചതുകൊണ്ട് അയാളെ പുറത്താക്കിയെന്ന ഒരു ആരോപണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയ്യപ്പ സേവാസംഘം ജനറൽ സെക്രട്ടറിയുടെ പക്കലാണ്, അദ്ദേഹത്തിന്റെ മേശവലിപ്പിനുള്ളിലാണ് അയ്യപ്പ സേവാസംഘത്തിന്റെ ചെക്ക് ബുക്കുകൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ ആ മേശയും ആ ഓഫീസ് മുറിയും പൂട്ടി താക്കോലും കൊണ്ടാണ് എപ്പോഴും ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രസന്നൻ ഈ ചെക്ക് മോഷ്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതല്ലെങ്കിൽ പ്രസന്നൻ ഓഫീസിന്റെ താക്കോലും ഈ മേശയുടെ താക്കോലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഒരു ചെക്കല്ല, പല തവണയായിട്ടാണ് 710,000 രൂപ മോഷണം പോയിരിക്കുന്നത്. ഇതേ സംബന്ധിച്ച് ഓഡിറ്റർ ക്രമക്കേട് കണ്ടുപിടിക്കുകയും ഓഡിറ്റർ ട്രഷററെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ട്രഷറർ തിരുവനന്തപുരത്തെത്തി പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഓഡിറ്ററെ പോയി കണ്ടു. അപ്പോഴാ ഈ പ്രസന്നനാണ് ഈ പൈസ മോഷ്ടിച്ചതെന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു. അടുത്തുകൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും വർക്കിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. അപ്പൊ പ്രസന്നന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാനും പോലീസിൽ പരാതി കൊടുക്കാനും ഈ പണം നിയമ നടപടികളിലൂടെ ഈടാക്കുവാനായിട്ടാണ് കമ്മിറ്റി തീരുമാനിച്ചത്. എന്നാൽ ഈ നിയമ നടപടികൾക്കൊന്നും പോകാതെ 700,000 രൂപ വേലായുധ നേരെ അയ്യപ്പ സേവാ സംഘത്തിലേക്ക് അഡ്വാൻസ് കൊടുത്തെന്നും ആ അഡ്വാൻസ് തിരികെ പറ്റിയെന്നും ഒരു കൃത്യമായിട്ട് രേഖ ഉണ്ടാക്കി അതിന് ഓഡിറ്റർ കൂട്ടുന്നു. അങ്ങനെ ഈ കേസ് മുങ്ങിപ്പോയി. അപ്പൊ അന്നിരുന്ന ട്രഷറർ മോഹൻ കെ നായർ, ഇപ്പൊ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ്, ദേശീയ വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹം ഈ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായി. അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഒരു പരാതി സമർപ്പിച്ചു. താൻ സെക്രട്ടറിയായ ട്രഷറർ ആയിരുന്ന കാലത്ത് തന്റെ അറിവോ അനുവാദമോ ഇല്ലാതെ തന്റെ ഒപ്പ് വ്യാജമായിട്ട് ചെക്കിൽ ചേർത്ത് തിരുവനന്തപുരം ഫോർട്ടിലെ അയ്യപ്പ സേവാസംഘത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് പല തവണയായിട്ട് 700,000 രൂപ അപഹരിച്ചിട്ടുണ്ടെന്നും ഇത് താൻ അറിഞ്ഞിട്ടില്ലെന്നും ഇപ്പൊ തനിക്ക് ഈ കൂട്ടായ്മയിൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നാണ് തനിക്ക് നാണക്കേടാണെന്നും തന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ തിരുവനന്തപുരം തെളിയിക്കുന്നതിന് വേണ്ടി ഈ കേസ് അന്വേഷിക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ പരാതിയുടെ കോപ്പി എന്റെ കൈവശം കിട്ടി, ഞാൻ ഇതിനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതാണ് അയ്യപ്പ സേവനം നടക്കുന്ന തട്ടിപ്പ്. ഇപ്പൊ ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം 10,00,000 രൂപ അയ്യപ്പ സേവാ സംഘം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. 10,00,000 രൂപ പമ്പയിലെ നവീകരണത്തിനായിട്ട് ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരത്തെ കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് ഒരു റൂഫ് പണിതു, ശബരിമല കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് മുറികൾ പണിതു, അതിന് ഫർണിച്ചർ മേടിച്ചു, പമ്പയിലെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി കുറച്ച് പൈസ ചെലവാക്കി എന്നുള്ളത് പറയുന്നതല്ലാതെ നിങ്ങൾ അയ്യപ്പ സേവന ദേശീയ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് തന്നെയാണ് താമസിക്കുന്നത്, ബഹുമാനപ്പെട്ട ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാറാണ് അയ്യപ്പ സേവസന്റെ പ്രസിഡന്റ്, അദ്ദേഹത്തെ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് 2 വർഷമായിട്ട് അയ്യപ്പ സേവന ഒരു ചെക്കിലും ഞാൻ ഒപ്പിട്ടിട്ടില്ല, 2 വർഷത്തിലേറെയായിട്ട് ഞാൻ അയ്യപ്പ സേവന ഓഫീസിൽ പോയിട്ടില്ല, ഈ കോവിഡ് വന്നതിന് ശേഷം ഞാൻ വീടിന് വെളിയിൽ വാക്സിൻ എടുക്കാൻ വേണ്ടി മാത്രമേ വീടിന് പുറത്ത് പോയിട്ടുള്ളൂ, എനിക്ക് ഇവ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ഇപ്പൊ രാജിവെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകും, അതുകൊണ്ട് ഞാൻ 2 മാസം, ഇനി ഇലക്ഷൻ വരാൻ 2 മാസം കൂടെ ഉള്ളൂ, അയ്യപ്പ സേവന നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി തീരാൻ വെറും 2 മാസം അവശേഷിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ രാജിവെച്ചിട്ടില്ല,
ഞാൻ അവധി എടുത്തിരിക്കുകയാണ്, ആർക്കും ഞാൻ ചാർജ് കൊടുത്തിട്ടില്ല, ഇതാണ് എനിക്ക് പറയാനുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തുക എന്തിനാണ് ചെലവാക്കിയെന്നോ എത്ര തുകയാണ് ഇതിൽ എഴുതിയെന്നോ ആർക്കും ഒരു കണക്കും അറിയത്തില്ല. കാരണം ഈ 17 മാസമായിട്ട് വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ടില്ല, എക്സിക്യൂട്ടീവ് കൂടിയിട്ടില്ല. ഓൺലൈനിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാരെ വെച്ച് തട്ടുമുട്ട് കവരാടി നടത്തിയാണ് ഈ പൈസ എല്ലാം തട്ടിച്ചെടുക്കുന്നത്. ഇത് ഭക്തജനങ്ങളുടെ പണമാണ്. അയ്യപ്പ സേവാ സംഘം റാന്നി യൂണിയൻ സെക്രട്ടറിയും സ്റ്റേറ്റ് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറിയും കൂടിയായ പ്രസാദ് കുഴിക്കാല തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്, അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ ഉള്ളിൽ അതിലെ ഉള്ള അക്കൗണ്ടിൽ നിന്ന് ചെക്കുകൾ അതിൻ്റെ ദേശീയ ട്രഷറർ അറിയാതെ കള്ളയെ ഒപ്പിട്ട് ഏതാണ്ട് 700,000 രൂപയ്ക്കകത്ത് മാറിയതായിട്ട് ഒരു പോലീസ് കേസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക്, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നുള്ള നിലയ്ക്കും നമുക്കിത് ഒരു രീതിയിലും അംഗീകരിക്കാൻ വയ്യാത്ത ചില പ്രവർത്തികളാണ് നേതൃഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് യാതൊരു രീതിയിലുള്ള ഒരു ആരോപണവും ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ ആണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത്. ഭഗവാൻ അയ്യപ്പൻ്റെ പേരിലാണ് ഈ സംഘടന ഇന്ന് നിലനിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ടാകുന്നത് അത് ഒരു ഭക്തനെ സംബന്ധിച്ചും ഇത് സഹിക്കുന്ന ഒരു വിഷയമല്ല. അത് കാരണം കൊണ്ട് ഈ സംഭവത്തിൽ എന്തെങ്കിലും നിജസ്ഥിതി ഉണ്ടെങ്കിൽ അത് പോലീസ് അത് പൂർണ്ണമായി തന്നെ അന്വേഷിക്കുകയും അതിന് വേണ്ട നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എതിരെ എടുക്കേണ്ടത് ബാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ദേവസ്വത്തിൻ്റെ വിജിലൻസ് വിഭാഗം ഈ വിഷയം അന്വേഷിക്കണം, അതുപോലെ തന്നെ പോലീസ് ഇക്കാര്യത്തിലുള്ള തീരുമാനത്തെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഇവർ നടത്തിയിട്ടുള്ള കഴിഞ്ഞ 10 വർഷമായി നടത്തുന്ന എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തി ഈ നാട്ടിലെ പബ്ലിക്കിനോടും ഒപ്പം തന്നെ അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സാധാരണ പ്രവർത്തകരോടും ഈ കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തേണ്ട ബാധ്യത ഈ ദേശീയ നേതൃത്വത്തിനും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തിക്കുന്ന ആളുകളെ വെച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും ഇങ്ങനെയുള്ള ദുഷിച്ച ശക്തികളെ ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടിയും തയ്യാറാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ തത്വമയി ന്യൂസിനോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് ഇരുവരും പറഞ്ഞിരിക്കുന്നത്. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ, സത്യത്തെ ഒരിക്കലും ആർക്കും കുഴിച്ചുമൂടാനാവില്ല, അത് ഒരു നാൾ മറന്നേക്കി പുറത്തുവരും. പരിപാവനമായ സംഘടനയെ കളങ്കം വരുത്തിവെക്കുന്ന ഇപ്പോഴത്തെ കാട്ടുകളന്മാർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.